കർത്താവിൻ്റെ ദൈവപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന 16-ാം അധ്യായം അതിൻ്റെ 5 വരെയുള്ളത് വാക്യങ്ങളായിരുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ഉള്ള യാത്രയിൽ അവിടെ അവർ ദർബയിലും ലുസ്രയിലും ചെന്ന് തിമോത്തിയോസിനെ കണ്ട് പരിചയപ്പെടുന്നു. തിമോത്തിയോസിനെ പരിചേദന കഴിപ്പിക്കുന്നു. അങ്ങനെ ആസിയയിലുള്ളതായ ദൈവസഭകൾ വളരെ ശക്തമായി അവരുടെ 1-ാം മിഷണറി യാത്രയിൽ അവർ സഞ്ചരിച്ചതായ പ്രദേശങ്ങൾ, അന്ത്യോക്യ, ലുസ്ര, ഇക്കുന്യ, ദർബ എന്നീ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ദൈവസഭകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആയിരിക്കുന്നതോടെ മൂപ്പന്മാരെയൊക്കെ നിയമിച്ചാക്കി. അങ്ങനെ ആസിയയിലെ ഏഷ്യയിലെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അവരെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇനിയും ആസിയയിൽ വചനം പ്രസംഗിക്കരുത്, ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഇപ്പോൾ ചിലയിടങ്ങളിൽ പരിശുദ്ധാത്മാവ് വിലക്കും, ചിലയിടങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവവചനം പ്രസംഗിക്കേണ്ട എന്ന് പറയും. പ്രസംഗിക്കണമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് തന്നെ പ്രസംഗിക്കേണ്ട എന്നും നമ്മളോട് പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ദൈവവചനം പ്രസംഗിക്കേണ്ട, അവിടെ പ്രസംഗിക്കേണ്ട എന്ന് പറയുന്നതായ ചില സ്ഥലങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആസിയയിലെ ദൈവവചന ശുശ്രൂഷയ്ക്ക് അപ്പുറമായി ഇവരെ അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ശൗലാസിനെയും ഒക്കെ വിളിച്ചിരിക്കുന്ന വിളിയോടുള്ള ബന്ധത്തിൽ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു, പൗലോസിന് വളരെ പരിചയമായ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതായ സ്ഥലങ്ങളൊക്കെ. കാരണം തർസോസുമായി ബന്ധപ്പെട്ട് ആ പ്രവിശ്യയിൽ പെട്ടതായ സ്ഥലങ്ങളിലൂടെ പൗലോസ് ഇങ്ങനെ സഞ്ചരിച്ച്, വീണ്ടും സഞ്ചരിച്ച്, പിന്നെയും അവിടെ തന്നെ നിന്ന് സുവിശേഷം പറയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അവർക്ക് അങ്ങനെ ആ പ്രദേശങ്ങളിലേക്ക് പോകുവാനായിട്ട് താല്പര്യമില്ല. മെക്കദോനിക്കാരനായ ഒരു പുരുഷൻ വന്ന് നിന്ന് വിളിക്കുകയാണ്. ആസിയയിൽ പരിശുദ്ധാത്മാവ് തടയുക മാത്രമല്ല, ഒരു ദർശനവും കൂടി അവിടെ നൽകുകയാണ്. തടയുന്നത് മാത്രമല്ല, അവിടെ ആ തടയുന്നതിന് കാരണം എന്താണ്, അതിൻ്റെ ദർശനം, അതിൻ്റെ വ്യക്തത എന്താണെന്ന് വരുത്തുവാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഒരു ദർശനമായിട്ട് കാണിക്കുകയാണ്. മക്കദോനിക്കാരനായ പുരുഷൻ അരികെ നിന്ന് ഈ മക്കദോനിയയ്ക്ക് അല്ലെങ്കിൽ മാസഡോണിയയിലേക്ക് കടന്നു വന്ന്, യൂറോപ്പിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം അപ്പോസ്തലനായ പൗലോസ് കാണുകയാണ്. അങ്ങനെ ആ ദർശനം കണ്ടപ്പോൾ അവർ നിശ്ചയിച്ചു ഉടനെ മക്കദോനിയയ്ക്ക് പോകാൻ തീരുമാനം. അപ്പോൾ ആസിയയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടഞ്ഞിട്ടും അവർ പിന്നെയും അതിൻ്റെ വടക്കോട്ട് മാറി മിഥുനയിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചു. എന്നാൽ മിഥുനയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിക്കാതെ അവരെ അവിടെ വീണ്ടും തടയുകയാണ്. തടയുമ്പോൾ അതിൻ്റെ കാരണം, അതിൻ്റെ അപ്പുറത്ത് ഒരു വിളിയുണ്ട്, ഒരു ദർശനമുണ്ട്. ആ ദർശനം കണ്ടുകൊണ്ട്, ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് കാര്യം മനസ്സിലായി. കാരണം അപ്പോസ്തലനായ പൗലോസ് ഒരു ദർശനം പ്രാപിച്ച് നീങ്ങുന്ന വ്യക്തിയാണ്. ദർശനമാണ് പൗലോസിൻ്റെ ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതായ കാര്യം. പൗലോസിന് ഒരാൾ ദൂത് പറയുക എന്നുള്ളതല്ല, നമ്മൾ പലപ്പോഴും പൗലോസിനോട് ദൂത് പറയുന്നുണ്ട് പലരും. പൗലോസിന് എരിശ്ലേമിൽ കഷ്ടതയുണ്ട് എന്ന് മനസ്സിലാക്കി ദൂത് പറയുന്നുണ്ട്. എന്നാലും പൗലോസ് ആ ദൂതിനേക്കാൾ കൂടുതലായി തനിക്ക് ലഭിച്ചതായ ദർശനത്തിനാണ് പൗലോസ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ദർശനങ്ങൾക്കനുസരിച്ചാണ് പൗലോസിൻ്റെ നീക്കം. പൗലോസിനെ നീങ്ങുന്നത് തനിക്ക് ലഭിക്കുന്നതായ ദർശനങ്ങളുടെ വ്യക്തത അനുസരിച്ചാണ്. അങ്ങനെ അവർ കപ്പൽ നീക്കുവാൻ, അവർ അങ്ങോട്ട് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ത്രോവാസിൽ വന്നിട്ട് ത്രോവാസ് എന്ന് പറയുന്നത് ഒരു യൂറോപ്പിലേക്കുള്ളതായ ഒരു തുറമുഖമാണ്. യൂറോപ്പിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതായ, ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ തിരിഞ്ഞു കിടക്കുന്നതായ ഒരു തുറമുഖ പട്ടണമാണ്. ആ ത്രോവാസിൽ വന്നിട്ട് അവിടെ നിന്ന് കപ്പൽ നീക്കി സമുദ്രക്കുകയും അവിടെ നിന്ന് നവപൊലിയിൽ നിന്ന് ഫിലിപ്പിയിലേക്കും, അതിങ്ങനെ അടുത്തടുത്ത പോർട്ടുകളാണ്. ഫിലിപ്പിയിലേക്ക് പോകുവാൻ ഉള്ളതായ പോർട്ടുകൾ, ഓരോ പോർട്ടുകളിലൂടെയും കപ്പലെ നീങ്ങി അങ്ങനെ ഫിലിപ്പിയിൽ ചെന്നു. ഈ ഫിലിപ്പി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമാണ്.
അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് പിടിച്ചെടുത്ത് തൻ്റെ പേരിട്ട് സ്ഥാപിച്ചതായ ഒരു പട്ടണമാണ് ഫിലിപ്പിയ. ഈ ഫിലിപ്പിയിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫിലിപ്പിയിൽ ധാരാളം സ്വർണ്ണഖനികളുണ്ട് എന്നുള്ളതാണ്. ധാരാളം സ്വർണ്ണഖനികളുള്ളതായ വളരെയധികം ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു പട്ടണമാണ്. പ്രത്യേകിച്ച് റോമൻ കോളനിയാണ്. അവിടെ റോമൻ പട്ടാളക്കാർ ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല, അവിടെ റോമിൽ നിന്ന് വിരമിച്ചതായ റോമൻ സൈന്യത്തിൽ അല്ലെങ്കിൽ റോമൻ ഒഫീഷ്യൽസ് പ്രധാനപ്പെട്ട ഉന്നതമായ പദവി അലങ്കരിച്ചിരുന്നതായ ആളുകൾ വിരമിച്ചു കഴിഞ്ഞവർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ്, അവരുടെ വിശ്രമ ജീവിതം നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഫിലിപ്പിയ ഒന്ന്. അതുപോലെ തന്നെ ഫിലിപ്പിയ ഒരു ഉന്നതമായ റോമൻ പശ്ചാത്തലത്തിലുള്ളതായ റോമൻ സംസ്കാരം നിലനിൽക്കുന്നതായ ഒരു പട്ടണമാണ്. മറ്റുള്ള പട്ടണങ്ങളിലെല്ലാം യവനായ സംസ്കാരമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഫിലിപ്പിയിൽ കൂടുതൽ റോമൻ സംസ്കാരമാണ്. റോമൻ ഭാഷയും അതുപോലെ തന്നെ റോമൻ പൗരത്വം ഉള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അവിടെ കൂടുതലുമായി താമസിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. അതുകൊണ്ട് തന്നെ അവിടെ യഹൂദന്മാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. അധികം യഹൂദന്മാർ അവിടെ ഇല്ല. അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സിനഗോഗ് ആ ഭാഗത്ത് ഇല്ല. കാരണം 10 മുതിർന്ന യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായും അവിടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു സിനഗോഗ് ഇല്ല. പിന്നെ കുറച്ച് പേരെ ഉള്ളൂവെങ്കിൽ അവർ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സ്ഥലം അല്ലെങ്കിൽ ഒരു വേറിട്ടൊരു സ്ഥലം അവിടെ കാണും. അങ്ങനെ ഒരു പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് ഫിലിപ്പിയിൽ ചെന്ന് പൗലൂസ് ആ പട്ടണത്തിൽ ശബത്ത് നാളിൽ ഗോപുരത്തിന് പുറത്ത് പട്ടണത്തിന് പുറത്ത് ഒരു പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് പുഴവക്കത്തിരുന്നു. കാരണം വെള്ളം ഉള്ള സ്ഥലം പുഴവക്കം, പുഴവക്കത്ത് സാധാരണ പ്രാർത്ഥന. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് ശുദ്ധീകരണ നിയമങ്ങളുണ്ട്. കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വേണം അവനെ പ്രാർത്ഥിക്കുവാൻ ജീവിക്കുവാൻ. അതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്ത് പുഴയുടെ വക്കത്ത് മിക്കവാറും പ്രാർത്ഥനാ സ്ഥലം കാണും. ആളുകൾ സിനഗോഗ് ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് കരുതി ഇങ്ങനെ പുഴവക്കത്തിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ കൂടി വന്ന് പ്രാർത്ഥിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടി വരുന്ന സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കുക. അവിടെ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന് കൂടിയിരിപ്പുണ്ട്. ആ സ്ത്രീകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി, അവൾ തുയഥൈര പട്ടണക്കാരുത്തിയാണ്. തുയഥൈര പട്ടണക്കാരുത്തിയായ രക്താമ്പരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ലുദിയ എന്ന് പറയുന്നതായ ഒരു സഹോദരി, ആ സഹോദരിയുടെ ബിസിനസ് എന്ന് പറയുന്നത് രക്താമ്പരം വിൽക്കുന്നതായ ഒരു സഹോദരിയാണ്. അവൾ പർപ്പിൾ ഡ്രസ് അവിടെ വിൽക്കുകയാണ്. പർപ്പിൾ കളർ ഡ്രസ്സാണ് അവൾ വിൽക്കുന്നത്. ഈ രക്താമ്പരം എന്ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സിൽക്ക് തുണികൾ തുയഥൈര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായ തുണി ഫിലിപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഒരുതരം ജെൽഫിഷ് ഉണ്ട്, അതിൻ്റെ മഷി, അത് വളരെ വില കൂടിയതാണ്. 1 പൗണ്ട് തൂക്കമുള്ള ഒരു സിൽക്ക് വസ്ത്രം ഈ പർപ്പിളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് മാറ്റുമ്പോൾ അതിന് ഏതാണ്ട് 150 പൗണ്ട് ചെലവ് വരും. 150 പൗണ്ട് വില വരും. 1 പൗണ്ട് തൂക്കമുള്ള ഒരു വസ്ത്രം പർപ്പിളാക്കി മാറ്റുമ്പോൾ 150 പൗണ്ട് വരും. അത്ര വില കൂടിയതാണ് ഈ ഡൈ, ഇതിനകത്ത് ചേർക്കുന്ന ഡൈ. അതൊരു സമുദ്രത്തിൽ ഒരു ജെൽഫിഷിൽ നിന്നുണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എടുക്കുന്നതാണ്. അത് വളരെ വളരെ കുറച്ച് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അങ്ങനെ വളരെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡൈയാണ്. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നയായ ഒരു ബിസിനസ്സുകാരിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ലുദിയയെക്കുറിച്ചൊക്കെ അപ്പുഴവക്കത്തിരുന്ന് വസ്ത്രം വിൽക്കുന്ന രക്താമ്പരം വിൽക്കുന്ന ലുദിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചിന്ത വരും, നമ്മുടെയൊക്കെ നാട്ടിലെ റോഡിൻ്റെ സൈഡിലിരുന്നൊക്കെ വസ്ത്രം വിൽക്കുകയും അതുപോലെ ചീപ്പ് കണ്ണാടിയൊക്കെ വിൽക്കുന്ന ചിന്തിക്കടകളൊക്കെ ഉണ്ട്. അതുപോലുള്ളൊരു കടയാണ് നമ്മൾ ധരിച്ചെങ്കിൽ തെറ്റാണ്. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു വലിയ സമ്പന്നയായ സ്ത്രീയാണ്. ഈ പർപ്പിൾ ഡ്രസ്സ് ഇവിടെയുള്ള ഡിമാൻഡ് എന്നാന്ന് ചോദിച്ചാൽ റോമൻ ഒഫീഷ്യൽസ് സാധാരണക്കാരായ ആളുകൾക്കന്ന് ഈ പർപ്പിൾ ഡ്രസ്സ് ധരിക്കുവാൻ അവകാശമില്ല
രാജകീയമായ പ്രഭുക്കന്മാർക്ക് മാത്രമേ പർപ്പിൾ ഡ്രസ്സ് ധരിപ്പിക്കുവാൻ അവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനെ കർത്താവിനെ ക്രൂശീകരണത്തിന് മുമ്പായി അവനെ രാജവസ്ത്രം ധരിപ്പിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിടം വെച്ചിട്ട് അവനെ രക്താംബരം ധരിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ രക്താംബരം ധരിപ്പിച്ചു, കാരണം രാജാവ് ധരിക്കുന്ന വസ്ത്രമാണ് രക്താംബരം. ഈ രക്താംബരം വിൽക്കുന്നവളാണ് ആള് ലുദിയ, കാരണം രാജകീയമായ വസ്ത്രം അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ വസ്ത്രം ധരിക്കുന്നു. കാരണം ഫിലിപ്പിയ പട്ടണത്തിൽ അന്ന് അനേക പ്രഭുക്കന്മാരായിട്ട് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അവർ റോമൻ സിറ്റിസൻസാണ്, റോമൻ പൗരന്മാരാണ്, റോമൻ ഒഫീഷ്യൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലുദിയ സമ്പന്നയായ ഒരു സ്ത്രീയാണ്. ഇവള് പൗലൂസ് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം അവരെ പൗലൂസിനെയും ശിലാസിനെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഓർക്കണം, അപ്പോസ്തലനായ പൗലൂസിൻ്റെ ആസിയയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി കരുതിയ ഒരു കരുതലാണ് ഫിലിപ്പിയിലെ സഭ. അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയിലോട് പറയുന്നുണ്ട്, ഫിലിപ്പിയിലെ നിങ്ങളല്ലാതെ ആരും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല. ഫിലിപ്പിയിലെ സഭ താൻ റോമിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും താൻ എവിടെയൊക്കെ ആയിരിക്കുമ്പോഴുമൊക്കെ റോമിലെ സഭയാണ്, ഫിലിപ്പിയിലെ സഭയാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. സാമ്പത്തികമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫിലിപ്പിയിലെ സഭയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ, മുൻപോട്ടുള്ള ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയെ ശുശ്രൂഷിക്കുവാൻ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഒരു സഭ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നമായ ഒരു സഭയായിരുന്നു ക്രിസ്തീയ സഭ, ഫിലിപ്പിയിലെ സഭ. അതിൻ്റെ അടിസ്ഥാനമായി കർത്താവ് തിരഞ്ഞെടുത്തതും ഒരു സാധാരണക്കാരയായ ആളെയല്ല, വളരെ സമ്പന്നയായ ലുദിയയെ തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ ലുദിയയുടെ വീട്ടിലവർ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവർ ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം പ്രാർത്ഥനാ സ്ഥലത്താണ് യഹൂദന്മാർ വരുന്നത്, യഹൂദന്മാർ അവിടെ വരും. അങ്ങനെ അവിടെ വരുമ്പോഴാണ്, അവിടെ വെച്ചാണ് സാധാരണയായി സിനഗോഗുകളിൽ വെച്ചും പ്രാർത്ഥനാ സ്ഥലത്തും യഹൂദന്മാർ കൂടുന്നിടത്ത് വെച്ചാണ് അവർ ഈ ദൈവവചനം പ്രസംഗിക്കുന്നത്. കാരണം ദൈവവചനം അന്ന് പ്രസംഗിക്കുന്ന ഇന്നത്തെ പോലെ നമുക്ക് ബൈബിൾ ലഭിച്ചിട്ടില്ല. ന്യായപ്രമാണ പുസ്തകങ്ങളിൽ നിന്ന് ക്രിസ്തുവാണ്, യേശുവാണ് മശിഹ എന്ന് തെളിയിച്ച് പ്രസംഗിക്കുന്ന രീതിയാണ് അന്നത്തെ പ്രസംഗ രീതി. അതുകൊണ്ട് തന്നെ അത് യഹൂദ പശ്ചാത്തലത്തിലാണ് അവർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്തതായി നമ്മൾ കാണുന്നു, വെളിച്ചപ്പാടത്തി അയലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരുത്തി എതിരെ വന്നു. അവിടെ ഫിലിപ്പിയ പട്ടണത്തിൽ വസിക്കുന്നു, വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഭീമൻ പെരുമ്പാമ്പ അല്ലെങ്കിൽ പഥിയോൺ എന്ന് പറയുന്നതായ ശക്തി, ഈ പഥിയോൺ എന്ന് പറയുന്ന ശക്തി ഭൂമിയുടെ മകനാണ് ഈ പെരുമ്പാമ്പെന്നാണ് ഗ്രീക്ക് മിത്തോളജി, ഗ്രീക്ക് ഇതിഹാസത്തിൽ പറയുന്നത്. ഈ പാമ്പ് അപ്പോളോയുടെ ശത്രുവാണ്. അപ്പോളോ ഭൂമിയെ ചുമന്നു നിൽക്കുന്നതാണ്. അപ്പോളോയെ ശല്യപ്പെടുത്തിയത് കൊണ്ട് അപ്പോളോ ഈ പാമ്പിനെ നശിപ്പിച്ചുവെന്നും ആ ക്ഷേത്രം വീണ്ടെടുത്തുവെന്നും ഒക്കെയാണ് പറയുന്നത്. എന്നാലും ആ ക്ഷേത്രത്തിലും അതിലും ഈ ഭീമൻ പെരുമ്പാമ്പിൻ്റെ ശക്തികൾ പിന്നെയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭീമൻ പെരുമ്പാമ്പിൻ്റെ ശക്തികളുടെ ഒറാക്കിൾസ്, അതിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകൾ പറയുവാനായി അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ, സ്ത്രീകൾ, സ്ത്രീകളുണ്ട്. കാരണം ഓരോ ക്ഷേത്രത്തിലും ദേവദാസിമാരുണ്ട്, അങ്ങനെയുള്ള ദേവദാസിമാർ ഈ ക്ഷേത്രത്തിലുമുണ്ട്. അപ്പോൾ വിവിധയിടങ്ങളിൽ നിന്ന്, റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭാവി കേൾക്കുവാൻ, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം കേൾക്കുവാൻ, ദൂത് കേൾക്കാനായിട്ട് ഒരുപാട് പേര് പലയിടങ്ങളിൽ നിന്നായി അവിടെ വരും. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ദൂത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചപ്പാടത്തിമാരെ ഓരോരുത്തരെയും കൈവശം വെച്ചിരിക്കുന്ന, അവകാശപ്പെടുത്തിയിരിക്കുന്ന ആളുകളുണ്ട്. കാരണം അവളെല്ലാം ദാസിമാരാണ്. അപ്പോൾ അവരെ വില കൊടുത്ത് വാങ്ങും. അവിടെ യജമാനന്മാരാണ്, പണമുള്ളവർ, അവിടുത്തെ ക്ഷേത്രപാലകന്മാരായിട്ടുള്ള ആളുകൾ, ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ കസ്റ്റഡിയിലാണ് ഈ പെൺകുട്ടികൾ, ഈ അടിമ പെൺകുട്ടികളുള്ളത്. ഈ അടിമ പെൺകുട്ടികൾ മേൽ ഇവരെ അവിടുന്ന്
ഈ വെളിച്ച പെരുമ്പാമ്പിൻ്റെ ശക്തി, ഭീമൻ പെരുമ്പാമ്പിൻ്റെ ശക്തി അവരുടെ മേൽ വരികയും ഇവരെ പൈശാചിക ശക്തിയുടെ പ്രേരണയാൽ, പൈശാചിക ശക്തിയാൽ ഇവർ വെളിപ്പാടുകളെ അറിയിക്കുകയും ചെയ്യും. വളരെ അച്ചട്ടായിട്ട് കാര്യങ്ങൾ പറയും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഇടയ സ്ത്രീകൾ വരും, ഇടയ സ്ത്രീകൾ ഇപ്പോൾ അങ്ങനെ അധികം കാണുന്നില്ല. ഇടയ സ്ത്രീകൾ ഇങ്ങനെ വരുമായിരുന്നു. ഇടയ സ്ത്രീകൾ വന്നാൽ അവർ പറയും, അമ്മ ഞങ്ങൾ ഭാവി പറയട്ടെ, ഭൂതം പറയട്ടെ എന്നൊക്കെ പറയും. പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഇവർ വളരെ കൃത്യമായിട്ട് പറയും. അപ്പോൾ ഈ ദൂത് പറയുക, ഭാവി പറയുന്നത് കൊണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് ധരിക്കരുത്. ഭാവി പറയുന്ന പരിപാടി പരിശുദ്ധാത്മാവിനെ അല്ല, ഭാവി പറയുകയെന്നല്ല, ഭാവി പറച്ചിലല്ല പരിശുദ്ധാത്മാവിൻ്റെ പണി. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെയൊക്കെ ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ദൂത് കേൾക്കാനായിട്ട് പോയിരിക്കും, പ്രവാചകന്മാരെടുക്കെ പോയി ദൂത് കേൾക്കാൻ്റെ. എന്തായി ദൂത് കേൾക്കുന്നു? നാളെക്കുറിച്ച് ഭാവിയാണ് പറയുന്നത്. നാളെ നിനക്ക് എന്നാകും, നാളെ നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും എന്നുള്ള ദൂത് നമ്മളോട് പറയുക. ഈ ദൂത് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇത് പിശാചാണ് നന്നായിട്ട് ദൂത് പറയും. ഇപ്പം ചില ദേവദാസന്മാർ ഒക്കെ, ദേവദാസന്മാരെന്ന് ധരിക്കുന്ന പലരും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടൊന്നും അല്ല ഇത് പറയുന്നു. ഒരു രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞൊരു കാര്യം, റാന്നിയിൽ നടന്നൊരു കാര്യമാണ്. റാന്നിയിൽ ഒരു സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കും. അപ്പം അദ്ദേഹം, ആ പാസ്റ്റർ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ നാട്ടിൽ വന്ന് പാസ്റ്ററായി. അപ്പോൾ ഗൾഫിൽ നേരത്തെ ഒരു ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്ന, നല്ല അനുഗ്രഹിക്കപ്പെട്ട, നല്ല നിലയിൽ പ്രവചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന ഒരു ദൈവദാസനെ, ഒരാളിനെ റാന്നി ടൗണിൽ വെച്ച് കണ്ടു. കണ്ട് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇതുപോലെ എൻ്റെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയമുണ്ട്. ഇദ്ദേഹം വന്ന് ഭയങ്കര തീപ്പൊരിയായിട്ട് ഗൾഫിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു, ഇങ്ങനൊരു വ്യഭിചാര കുറ്റത്തിലൊക്കെ പെട്ട്, ദൈവകൃപയൊക്കെ നഷ്ടപ്പെട്ട് ശുശ്രൂഷയും പോയി, അവിടെ നിന്ന് നിൽക്കക്കളിയില്ല, നാട്ടിൽ വന്ന് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഈ പാസ്റ്റ് ഈ വ്യക്തിയെ കാണുന്നത്. കണ്ടാച്ച് പറഞ്ഞ് ഈ പാസ്റ്റ് പറഞ്ഞ്, എൻ്റെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, വരണം. ഓ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മദ്യപിക്കുന്നുണ്ട്. ഏരാ ഈ വിളിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെ ക്ഷണിച്ച വ്യക്തി, ക്ഷണിക്കപ്പെട്ട വ്യക്തി മദ്യപിക്കുന്നയാളാണ്. കാരണം ശുശ്രൂഷയെല്ലാം നഷ്ടപ്പെട്ടു, പിന്മാറ്റത്തിൽ പോയി. പക്ഷേ പിന്മാറ്റത്തിൽ പോയതൊന്നും മറ്റേ പാസ്റ്റർ അറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പഴയ കാല ചരിത്രം മാത്രം ഇദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു, അവിടെ ചെന്നു, ഭയങ്കര ശക്തമായിട്ട് പുള്ളിയെ പ്രവചിച്ചു. പ്രവചനവും ശുശ്രൂഷയോ ശക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായ കാര്യങ്ങൾ, ഭയങ്കര പ്രവചനം. ഓ അത് അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇത്രയും നാളിവിടെ 10-15 ദിവസമായിട്ട് ഇവിടെ പ്രാർത്ഥന നടക്കുക, ഇതുപോലൊരു ശുശ്രൂഷ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത്ര ശക്തമായ ശുശ്രൂഷയാണ്, അത്ര ശക്തമായ ദൂതാണ്. ആളുകളെല്ലാം തീപ്പരി പോലെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് കുറച്ച് പൈസയും കൊടുത്ത് ഊണും കൊടുത്ത് വിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനവിടെ പോയപ്പോൾ ഞാൻ 2 എണ്ണം അടിച്ചിട്ടാണ് പോയത്, പക്ഷേ ആ പാസ്റ്റർക്ക് അതറിയത്തില്ല. എൻ്റെ വണ്ടിക്ക് അതൊരു കുപ്പി വേറെ ഉണ്ടായിരുന്നു. ഞാൻ കിട്ടിയ പൈസയ്ക്ക് ഞാൻ 2 എണ്ണം അടിച്ചിട്ടാണ് തിരിച്ചും പോകുന്നത്. ഈ പാസ്റ്റർക്ക് ഈ മനുഷ്യനെ വിവേചിക്കാൻ കഴിഞ്ഞു, ദൂത് മാത്രമേ കേട്ടു. നമ്മുടെ പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന കാര്യം ഇതാണ്. ഇപ്പോൾ സ്വർണ്ണ പൗലൂസും ശീലാസും വരുമ്പോൾ ഈ വെളിച്ചപ്പാടുത്തിയായ സ്ത്രീ പറഞ്ഞത് മറ്റൊന്നുമല്ല, പറഞ്ഞത് ഹാ ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങൾ അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. പറഞ്ഞത് തെറ്റായ കാര്യമൊന്നുമില്ല, ശരിയായ കാര്യം, കറക്റ്റ് ദൂതാ പറഞ്ഞു. പക്ഷേ പറഞ്ഞ ശക്തി എന്താണെന്ന്, ഏത് ശക്തി, ഏത് ആത്മാവിലാണ് ഇത് പറയുന്നതെന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ വരുമ്പോൾ, ക്ഷണിക്കുമ്പോൾ അവരേതാത്മാവിലാണ് ശുശ്രൂഷിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ളതായ വിവേചനത്തിൻ്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും ആ വിവേചനത്തിൻ്റെ ആത്മാവ്, വിവേചനാത്മാവ്, ഡിസേണിങ് സ്പിരിറ്റ് നമുക്കില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക്
പലതും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു. ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം അവർ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് പോകും. അത് ദൈവാത്മാവ് പറഞ്ഞതാണെന്ന് വിചാരിച്ച് നമ്മളിരിക്കും. ഭയങ്കര ശക്തമായ ഭാവി കാര്യങ്ങളും നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ പിശാചിന് പറയാൻ കഴിയും. ഒരിക്കലൊരു പ്രവാചകൻ ഒരു വീട്ടിൽ ചെന്ന് പ്രവചിച്ചു. പ്രവചിച്ചു കഴിഞ്ഞ് രാത്രി പ്രവാചകൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുരുകൻ്റെയും ഗണപതിയുടെയൊക്കെ പടം വെച്ചിരിക്കുന്നത് കണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ആത്മാവിനെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ് മനസ്സിലായി ഇവർ പറയുന്ന ആത്മാവിലല്ല, ഇവർ പറയുന്ന ആത്മാവ് പൈശാചിക ശക്തിയാണെന്ന് മനസ്സിലാക്കി അതിനെ ശാസിച്ചു, അവളെ വിട്ടുപോകാൻ കൽപ്പിച്ചു. ആ സമയത്ത് തന്നെ അതവളെ വിട്ടുപോയി. വിട്ടുപോയപ്പോൾ സംഭവിച്ച കാര്യം അവിടെ വലിയ അന്ധകാര ശക്തികൾ അവിടെ വ്യാപ. കാരണം ഈ പൗലോസ് ഈ ശക്തിയെ കണ്ട് തിരിച്ചറിയാതെ ഇതിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ അവിടെ പൗലോസിൻ്റെ മിനിസ്ട്രി മൊത്തം പൊളിഞ്ഞേനെ, ഒന്നും നടക്കത്തില്ല. എന്നാൽ അവിടെ ഈ പൈശാചിക ശക്തിയെ ശാസിച്ചപ്പോൾ അവിടെ പൗലോസിനെതിരായിട്ട് അവിടെ നിൽക്കുവാൻ തുടങ്ങി. നമ്മൾ മുമ്പേ വായിച്ചു ലുസ്ത്രയിൽ വെച്ച് അവിടെ ആ അന്ധകാര ശക്തികൾ പൗലോസിനെതിരെ പൗലോസിനെ ആരാധിക്കുവാൻ വേണ്ടി ലുസ്ത്രയിലെ ജനങ്ങളെ കൂട്ടി വരുത്തിയപ്പോൾ ആരാധന പൗലോസ് ഏറ്റെടുത്തിരുന്നെങ്കിൽ പൗലോസിന് അവിടെ ഉപദ്രവം ഉണ്ടാകത്തില്ലായിരുന്നു. എന്നതുപോലെ തന്നെ ഇവിടെയും ഈ അന്ധകാര ശക്തികൾക്കെതിരെ പൗലോസ് ശക്തമായി നിലയുറപ്പിച്ചപ്പോൾ അതിനെ ശാസിച്ചപ്പോൾ അവിടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയത് കണ്ട് പൗലോസിനെ ശീലാസനം പിടിച്ചു. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കാശ് മേടിച്ച് ഇവളുടെ ദൂത് കേൾപ്പിച്ച് വിട്ടിരുന്നു. അങ്ങനെ വലിയ സമ്പത്തുണ്ടാക്കുന്ന യജമാനന്മാരവർക്കുള്ളത്. ഇവിടെ അടുക്കൽ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പണമടച്ച് രസീത് വാങ്ങിക്കണം. അങ്ങനെ ഒരു കൺസൾട്ടിംഗ് ഫീ വാങ്ങിച്ചിട്ടാണ് ഈ ദൂത് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇവളുടെ ഈ പൈശാചിക ശക്തിയുടെ ഒറാക്കിൾസ് പറയുന്നത് കൊണ്ട് വലിയ സമ്പത്തുണ്ടാക്കുന്ന ഒരു യജമാനന്മാർ അവർക്കുണ്ടായിരുന്നു. അവൾ പൗലോസിനെതിരെ തിരിഞ്ഞു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, അതിവളുടെ അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യൻ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു. അപ്പോൾ റോമൻ പട്ടണമാണ്, റോമാക്കാരാണ് അവിടെ ഭൂരിഭാഗം, യഹൂദന്മാർ വളരെ കുറവാണ്. അങ്ങനെ ആ റോമാക്കാരായ ആളുകളെ അവരുടെ നേരെ തിരിച്ചു. അങ്ങനെ അധിപതികൾ അവരുടെ വസ്ത്രം പിടിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പിക്കാൻ കൽപ്പിച്ചു. അവരെ അടിപ്പിച്ച് ആ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് ആക്കുകയാണ്. നോക്കണം, പ്രസവനായ പൗലോസ് പരിശുദ്ധാത്മാവാണ് അയക്കുന്നത്. പരിശുദ്ധാത്മാവ് ആസയിൽ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞ് മക്കദോനിക്കാരനായ പുരുഷൻ വന്ന് ഒന്ന് വിളിക്കുന്നതായ ആ വലിയ ദർശനം കണ്ട് പുറപ്പെടുകയാണ്. വന്നപ്പോൾ ആദ്യത്തെ ഓപ്പണിംഗ് വളരെ നല്ലതായിരുന്നു. ലുദിയയുടെ ഭവനം വളരെ നല്ലൊരു ഓപ്പണിങ്ങൊക്കെ ലഭിച്ചു. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയായെന്നൊക്കെ വിചാരിച്ച് നമുക്ക് തോന്നും. പക്ഷേ പെട്ടെന്നാണ് വിഷയങ്ങളെല്ലാം മാറുന്നത്. ഫിലിപ്പിയ പട്ടണം മുഴുവൻ അവർക്കെതിരായി തിരിയുകയാണ്. അങ്ങനെ അവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി, അടിച്ച് കാരാഗ്രഹത്തിലാക്കി സൂക്ഷ്മതയോടെ കൽപ്പിക്കാൻ കൽപ്പിച്ചു, കാപ്പാൻ കൽപ്പിച്ചു. അങ്ങനെ അകത്തെ തടവിൽ ആ വളരെ ഏറ്റവും ഇന്നർ സെല്ലിൽ അവരെ കൊണ്ട് പൂട്ടി കാലാമത്തിലിട്ടിരിക്കുകയാണ്. തടി കിഴിച്ച് ആ തടിക്കകത്തൂടെ കാല് കയറ്റി പൂട്ടിയിട്ടിരിക്കുകയാണ്. വലിയ തടിക്കകത്ത് കാല് കയറ്റിയിട്ടിരിക്കുകയാണ്. കയ്യിൽ ചങ്ങലയുണ്ട്. ഇങ്ങനെ അർദ്ധരാത്രി പൗലോസും ശീലാസും പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. അങ്ങനെ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ തടവുകാർ ഈ പാട്ട് കേട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം സാധാരണ ഈ തടവിൽ വരുന്ന ആളുകൾ അടിച്ച് പുറമെല്ലാം പൊട്ടിച്ച് ശക്തമായ അടി, ഒന്ന് കുറേ 40 അടി 39 അടി അടിക്കുന്നു, തിരിച്ചും മറിച്ചും പുറത്തടിക്കുന്നു. അങ്ങനെ കോലുകൊണ്ട് 39 അടി കൊണ്ട് പുറം മുഴുവൻ അടിച്ച് പൊട്ടിച്ച് കാല് ചങ്ങല താമത്തിലിട്ട് കയ്യെ ചങ്ങലയിട്ട് ഇങ്ങനെ കിടക്കുന്ന പൗലോസ് കരയുക ചെയ്യേണ്ടത്. പക്ഷേ അവർ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി ശ്രദ്ധിച്ചു. ഒരുപക്ഷേ
പൗലോസിന് അവിടെ ചോദിക്കാം, കർത്താവ് എന്തുകൊണ്ടാണ് അവിടുന്ന് തന്നെ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം. പക്ഷെ പൗലോസ് അത് ചോദിക്കുന്നില്ല. അവിടെ രാത്രിയിൽ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യം, വലിയ ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരും ചങ്ങല എഴിഞ്ഞു പോണം, എല്ലാവരുടെയും ചങ്ങല എഴിഞ്ഞു. ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സകല പടയാളികൾ തടവുകാരുടെയും ചങ്ങല കടിയിൽ നിന്നഴിഞ്ഞു, വാതിലുകളെല്ലാം തുറന്നു. അപ്പോൾ കാരാഗ്രഹ പ്രമാണി വാ ഉറക്കമുണർന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു, ചങ്ങലയെല്ലാം ഊരി, ചങ്ങലക്കാരെല്ലാം ഓടിപ്പോയെന്നറിഞ്ഞ് താൻ വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭവിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവിടെ ഇട്ടിരിക്കുന്ന തടവുകാരനൊരുവൻ ചാടിപ്പോയാൽ ആ തടവുകാരനെ ഏൽക്കേണ്ട ശിക്ഷ ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനുള്ളതാണ്. അതുകൊണ്ട് തടവുകാരൻ പോയാൽ തടവിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാരാഗ്രഹ പ്രമാണിയെ വിളിച്ച് അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ അവനെ അടിപ്പിക്കും, ചമ്മട്ടി കൊണ്ടടിക്കും, അവനെ ക്രൂരമായ പീഡനത്തിനിരയാവും. അതുകൊണ്ട് മരണമാണ് തൻ്റെ മുമ്പിലുള്ളതെന്ന് ഈ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായിട്ട് അവൻ സ്വയമായി കൊല്ലുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ, അവൻ തൊല്ലുവാൻ ഭാവിച്ചപ്പോൾ പൗലോസ് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളാരും പോയിട്ടില്ല. ഓർക്കണം, ഈ കാരാഗ്രഹത്തിൻ്റെ ചങ്ങല, കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവുകാരുടെ ചങ്ങലയെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടും വാതിലുകളെല്ലാം പോയിട്ടും ഒരുത്തരും പോകാതെ അവിടെ സൂക്ഷിച്ചത് അതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു കാരാഗ്രഹ പ്രമാണിയെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരാഗ്രഹ പ്രമാണി വിശ്വാസത്തിലേക്ക് വരണം. നോക്കണേ, മെക്കദോന്യക്കാരനായ പുരുഷൻ നിന്ന് വിളിക്കുകയാണ്. ഈ മെക്കദോന്യക്കാരനായ പുരുഷൻ്റെ വിളി, പക്ഷേ ഇവർ വന്നപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിൽ പുരുഷൻ വെളിപ്പെട്ടില്ല. ആദ്യം വെളിപ്പെടുന്നത് സ്ത്രീയാണ്, ദ്വിതീയയാണ്. രണ്ടാമത് വെളിപ്പെട്ടത് ഒരു വെളിച്ചപ്പാടത്തിയായ പെൺകുട്ടിയാണ്. നോക്കണം, ആ ദർശനത്തിൽ കണ്ടതായ മെക്കദോന്യക്കാരനായ പുരുഷൻ, വന്ന് സഹായിക്കണമെന്ന് വിളിക്കുന്നതായ പുരുഷൻ, വെളിപ്പാട് ദർശനം ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ഒരു വലിയ സംഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ പുറകിൽ അടി ഏൽക്കുകയാണ് പൗലൂസ്, അടി ഏൽക്കുകയാണ് ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി. പൗലൂസ് അടി ഏൽക്കുകയാണ് ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, ചങ്ങലയിൽ കിടക്കുകയാണ് ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, തടവിൽ കാലാമത്തിലിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ദർശനം വരും, വരാതിരിക്കത്തില്ല. ഒരുപക്ഷെ ദർശനം നമ്മുടെ മുമ്പിൽ, നമുക്ക് ലഭിച്ച ദർശനം വളരെ ശക്തമായ ദർശനം നമുക്കുണ്ട്. പക്ഷേ ദർശനം ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായും അത് വെളിപ്പെടും. പക്ഷേ ആ വെളിപ്പെടുന്നതിന് മുമ്പായി ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വെളിപ്പെടാതിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വീണു, പൗലൂസിൻ്റെ ശിലാസിൻ്റെ മുമ്പിൽ വീണു. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരുപക്ഷേ ഈ പൗലൂസും ശിലാസും അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നതും പാട്ടുന്നതും ഒക്കെ ഈ കാരാഗ്രഹമാണ് കേട്ടുക. അവർക്ക് അവൻ്റെ മനസ്സിനകത്തുണ്ട്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ മാത്രം, മറ്റുള്ളവരൊക്കെ കരയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ സന്തോഷിക്കുന്നത്, ഇതിനകത്തെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയവരെ ആ കാരാഗ്രഹപ്രമാണികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. അവിടെ കാരാഗ്രഹപ്രമാണികൾ ചോദിക്കാൻ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പറയുന്നു, കർത്താവായ യേശു വിശ്വസിക്കുന്ന ആൾ നീയും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പറഞ്ഞു. അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. രക്ഷ പ്രാപിപ്പാൻ പറഞ്ഞപ്പോൾ എന്നാൽ നീ രക്ഷിക്കുമ്പോൾ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചോളാൻ പറയുകയല്ല, ആദ്യമേ ചെയ്തത് അവനെ വചനത്തിൽ ഉറപ്പിച്ചു, വചനം അവനോട് പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുത്തുമ്പോൾ, രക്ഷിക്കപ്പെടാൻ ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അന്നനെ അവനെ പിടിച്ച് മുക്കുകയല്ല ചെയ്യേണ്ടത്, ആദ്യമേ അവനെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യമാക്കി രക്ഷ എന്താണെന്നും മാനസാന്തരം എന്താണെന്നും വീണ്ടും ജനനം എന്താണെന്നും കർത്താവായ യേശു ക്രിസ്തു കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവിക പ്രവൃത്തി എന്താണെന്നും ഉള്ളതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം അവനെ സ്നാനപ്പെടുത്താൻ. അന്ന് അവന് അവരെ സ്നാനപ്പെടുത്തി, അവൻ തൻ്റെ ഉള്ളവരും എല്ലാവരും സ്നാനപ്പെട്ടു, ആ കാരാഗ്രഹ പ്രമാണിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും സ്നാനപ്പെട്ടു. അവനെ കൈക്കൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി അവർ ഭക്ഷണം കഴിച്ചു, അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി. അങ്ങനെ ഫിലിപ്പിയിലെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. അടുത്ത് നമ്മൾ കാണുവാൻ പോകുന്നത് അടുത്തത് പൗലൂസിനെ വിട്ടയക്കുവാനുള്ള ശ്രമമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. 35 മുതലുള്ള വാക്യങ്ങൾ
നമുക്കടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചിന്തിക്കാം.